മുതിർന്ന ബി ജെ പി നേതാവും മുൻ ധനകാര്യമന്ത്രിയുമായ അരുൺ ജെയ്റ്റ്ലി അന്തരിച്ചു. ഡൽഹി എയിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. 66 വയസ്സായിരുന്നു. 2 വർഷത്തോളമായി വൃക്കസംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. 9 ഓഗസ്റ്റിനാണ് ജെയ്റ്റ്ലിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഗീത ജെയ്റ്റ്ലിയാണ് ഭാര്യ. സൊണാലി ജെയ്റ്റ്ലി, രോഹൻ ജെയ്റ്റ്ലി എന്നിവർ മക്കളാണ്. പ്രധാനമന്ത്രിക്കെതിരെ അടക്കമുള്ള എതിർ പാർട്ടിക്കാരുടെ സഭയിലെ ആക്രമണങ്ങളെ ശക്തമായ തർക്കങ്ങളിലൂടെ അഭിഭാഷകന്റെ പ്രൊഫഷണൽ സാമർത്ഥ്യത്തിലൂടെ നേരിട്ടിരുന്നത് ജെയ്റ്റ്ലിയായിരുന്നു. രാജ്യസഭയിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടേത് അടക്കമുള്ളവരുടെ സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള യുക്തിസഹമായ പ്രസംഗങ്ങൾക്ക് മറുപടി നൽകാൻ, രാജ്യസഭയിൽ ന്യൂനപക്ഷമായ സർക്കാരിനെ പ്രതിരോധിക്കാൻ, ഏറ്റവും കുറഞ്ഞത് തർക്കിക്കാനെങ്കിലും ഭരണപക്ഷ നിരയിൽ ശേഷിയുള്ള അപൂർവം നേതാക്കളിൽ ഒരാൾ ജെയ്റ്റ്ലിയായിരുന്നു. ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട 70 ആരോപണങ്ങളിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾക്കെതിരെ ജെയ്റ്റ്ലി നൽകിയ മാനനഷ്ട കേസ് കെജ്രിവാൾ അടക്കമുള്ളവർ മാപ്പ് അപേക്ഷിച്ചതോടെ ഒത്തുതീർപ്പിൽ എത്തിയിരുന്നു. 3 വാജ്പേയി മന്ത്രിസഭയിലാണ് ജെയ്റ്റ്ലി ആദ്യം കേന്ദ്രമന്ത്രിയായിരുന്നത്. 1999 ഒക്ടോബർ 13 അധികാരത്തിൽ വന്ന വാജ്പേയി മന്ത്രിസഭയിൽ ആദ്യം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സഹമന്ത്രിയായി ജെയ്റ്റ്ലി. ഓഹരി വിറ്റഴിക്കൽ, കമ്പനികാര്യം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല ജെയ്റ്റ്ലിക്ക് കിട്ടി. 2000 ജൂലൈ മുതൽ 2002 ജൂലൈ വരെയും 2003 ജനുവരി മുതൽ 2004 മെയ് 21 വരെയും അരുൺ ജെയ്റ്റ്ലി നിയമവകുപ്പ് കൈകാര്യം ചെയ്തു. ലോക വ്യാപാര സംഘടനയുടെ നിർദ്ദേശപ്രകാരമുള്ള ഓഹരി വിറ്റഴിക്കൽ നടപടികൾക്കായി രൂപീകരിച്ച വാജ്പേയി സർക്കാരിലെ ഓഹരി വിറ്റഴിക്കൽ മന്ത്രാലയം പുതിയ വകുപ്പായിരുന്നു. അരുൺ ഷൂരിയായിരുന്നു ഓഹരി വിറ്റഴിക്കൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ക്യാബിനറ്റ് മന്ത്രി. എന്നാൽ അരുൺ ജെയ്റ്റ്ലിയും ഇതിൽ പ്രധാന പങ്ക് വഹിച്ചു. 2014 മെയ്യിൽ അധികാരത്തിൽ വന്ന ആദ്യ മോദി സർക്കാരിൽ ധനവകുപ്പാണ് ജെയ്റ്റ്ലിക്ക് കിട്ടിയത്. ആദ്യം ധനത്തിനൊപ്പം പ്രതിരോധവും ജെയ്റ്റ്ലി കൈകാര്യം ചെയ്തിരുന്നു. RSSന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ABVPയിലൂടെയാണ് അരുൺ ജെയ്റ്റ്ലി സംഘടനാ പ്രവർത്തനം തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം ജനസംഘത്തിലൂടെ BJPയിലെത്തി. പല BJP നേതാക്കളുടെയും പോലെ തന്നെ സോഷ്യലിസ്റ്റുകളുമായി ബന്ധമുണ്ടായിരുന്ന നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. 70കളിൽ ABVP നേതാവായിരിക്കെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള JP മൂവ്മെന്റ് എന്ന ഇന്ദിരാവിരുദ്ധ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു അരുൺ ജെയ്റ്റ്ലി. 1973 ജയപ്രകാശ് നാരായണന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച നാഷണൽ കമ്മിറ്റി ഫോർ സ്റ്റുഡൻസ് ആൻഡ് യൂത്ത് ഓർഗനൈസേഷന്റെ കൺവീനറായി. 1974 ഡൽഹി വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി അരുൺ ജെയ്റ്റ്ലി തെരഞ്ഞെടുക്കപ്പെട്ടു. അടിയന്തരാവസ്ഥ കാലത്ത് 19 മാസക്കാലം ജയിൽവാസം അനുഭവിച്ചു. 1977 ലോക താന്ത്രിക് യുവമോർച്ച കൺവീനർ ആയിരുന്ന അരുൺ ജെയ്റ്റ്ലി ABVP അഖിലേന്ത്യാ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. 1987 മുതൽ സുപ്രീംകോടതി അഭിഭാഷകനായിരുന്ന ജെയ്റ്റ്ലി 1989 അധികാരത്തിൽ വന്ന BJP പിന്തുണയുണ്ടായിരുന്ന VP സിംഗ് സർക്കാരിൻ്റെ കാലത്ത് അഡീഷണൽ സോളിസിറ്റർ ജനറലായി നിയമിക്കപ്പെട്ടതോടെ വലിയ പൊതുശ്രദ്ധ നേടി. ബഫേഴ്സ് കേസിൽ രാജീവ് ഗാന്ധി അടക്കമുള്ളവരുടെ വിദേശ ഇടപാടുകാരുമായുള്ള ബന്ധം കണ്ടെത്താൻ യൂറോപ്പിലേക്ക് VP സിംഗ് സർക്കാർ അയച്ച ജെയ്റ്റ്ലിക്ക് പക്ഷേ തെളിവൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. 1991 BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ അരുൺ ജെയ്റ്റ്ലി 1999 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് BJPയുടെ ഏറ്റവും ശ്രദ്ധേയരായ ദേശീയ വക്താക്കളിൽ ഒരാളായിരുന്നു. 2009 രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ലീഗൽ പ്രാക്ടീസ് ജെയ്റ്റ്ലി നിർത്തി. പിന്നീട് ജെയ്റ്റ്ലിയുടെ വാദങ്ങൾ കണ്ടത് പാർലമെൻറ്റാണ്. 2014 കോൺഗ്രസ് വിരുദ്ധ തരംഗമുണ്ടായ തെരഞ്ഞെടുപ്പിൽ അമൃത്സറിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച ജെയ്റ്റ്ലി കോൺഗ്രസിൻ്റെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനോട് പരാജയപ്പെട്ടു. എന്നാൽ രാജ്യസഭാംഗമായ ജെയ്റ്റ്ലി മന്ത്രിയായി. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണമെന്ന് ശക്തിയുക്തം വാദിച്ച BJP നേതാവ് കൂടിയായിരുന്നു ജെയ്റ്റ്ലി. ദില്ലിയിലേക്ക് പ്രവർത്തന മണ്ഡലം മാറ്റിയ സമയത്ത് തന്നെ നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധം ജെയ്റ്റ്ലിക്കുണ്ടായിരുന്നു. 2018 അരുൺ ജെയ്റ്റ്ലി രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്കിലെ ആശുപത്രിയിലും ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ജെയ്റ്റ്ലിയുടെ ആരോഗ്യനില മേയിൽ നടത്തിയ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ തുടർന്ന് മോശമായി. ധനമന്ത്രിയായിരുന്ന ജെയ്റ്റ്ലി അനാരോഗ്യത്തെ തുടർന്ന് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തരുതെന്ന് പ്രധാനമന്ത്രിക്ക് അദ്ദേഹം കത്തയക്കുകയും ചെയ്തിരുന്നു. ജെയ്റ്റ്ലിയുടെ വിയോഗത്തിലൂടെ ക്രാന്തദർശിയായ ഒരു നേതാവിനെ കൂടി ഭാരതത്തിന് നഷ്ടമാവുകയാണ്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.